अक्षीयभ्यान्ते नासिकाभ्यां कर्णाभ्यां चुबुकादधी यक्ष्मं शीर्षण्यं मस्तिष्काज्जिह्वाया विवृहामि ते अभ्यस्त उष्णिहाभ्यः कीकसाभ्यो अनुक्याल यक्ष्मं दोषण्यामं साभ्यां बाहुभ्यां विवृहामि ते आन्द्रेभ्यस्ते गुदाभ्यो वनिष्ठोर्हृदयै यक्ष्मं मतस्नाभ्याय यक्न प्लाशिभ्यो विवृहामि ते ऊरुभ्यान्ते अष्ठीवद्भ्यां पार्ष्णिभ्यां प्रपदाभ्यां यक्ष्मं श्रोणिभ्यां भासदाद्भंससो विवृहामि मेहनाद्वनं करणाल्लोमभ्यस्ते नखेभ्यः यक्ष्मं सर्वस्मादात्मनस्तमिदं विवृहामि ते अङ्गादङ्गाल्लोम्नो लोम्नो जातं पर्वणि पर्वणि यक्ष्मं सर्वस्मादात्मनस्तमिदं विवृहामि ते विरामस्तावल् എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം യോഗക്ഷേമം ബാംഗ്ലൂർ ഗ്രൂപ്പിൽ എനിക്ക് ഇങ്ങനെയൊരു പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എൻ്റെ ഏറ്റവും അധികം സന്തോഷം നിങ്ങളെ എല്ലാവരെയും അറിയിക്കട്ടെ. ആദ്യമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലിയിട്ടുള്ള മന്ത്രം വളരെ അർത്ഥവത്തായിട്ടുള്ള ഏറ്റവും ഈ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മന്ത്രമാണ്. വേദമന്ത്രങ്ങളിൽ സർവരോഗങ്ങളെയും ശമിപ്പിക്കാൻ വേണ്ടി വൈദിക ഋഷിമാർ എഴുതിയിട്ടുള്ള വളരെ അർത്ഥം നിറഞ്ഞ ഒരു മന്ത്രമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അക്ഷിഭ്യാം തേ നാസികാഭ്യാം കർണാഭ്യാം ചുബുകാദധി എന്നുള്ള ഈ എന്ന് തുടങ്ങുന്ന ഈ മന്ത്രം സർവരോഗശമന മന്ത്രം എന്നാണ് പ്രസിദ്ധമായിട്ട് അറിയപ്പെടുന്നത്. ഈ മന്ത്രത്തിൽ ഓരോ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളിലും ഉള്ള നമ്മുടെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കട്ടെ, എല്ലാറ്റിനെയും ഇല്ലാതാക്കി തീർക്കട്ടെ. കണ്ണ്, മൂക്ക്, കാത്, ശിരസ്, മസ്തിഷ്കം, ജിഹ്വ, കഴുത്ത്, കശേരുക്കൾ, മാംസം, അങ്ങനെ രോമം മുതൽ കൊണ്ട് ശരീരത്തിൻ്റെ ഓരോ അണുവിലും ഉള്ള നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശരീരത്തിൻ്റെ ഓരോ അണുവിലും ഉള്ള അസുഖത്തെ ഇല്ലാതാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഋഷിമാർ പ്രാർത്ഥിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കൊറോണ കാലത്ത് ഈ മന്ത്രം ഏറ്റവും അർത്ഥവത്താണ്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ചൊല്ലിയത്. ഇത് യോഗക്ഷേമം ബാംഗ്ലൂർ ഗ്രൂപ്പിന് വേണ്ടി ചൊല്ലിയതാണ്. എന്തെങ്കിലും തെറ്റുകളോ
സ്വരം ചൊല്ലിയതിൽ എന്തെങ്കിലും അപാകതകളോ കേൾക്കുന്നവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ വേദത്തിൽ ഒരു വിദ്യാർത്ഥിനി മാത്രമാണ്. വേദവും സംഗീതവും, അസിമിലേഷൻ ഓഫ് വേദ രാഗ ഇൻ വേദ എന്നാണ് നമുക്കുള്ളൊരു ടോപ്പിക്. അപ്പോ ഈ ഒരു ടോപ്പിക്ക് സംഗീതവും വേദവും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ സ്വാംശീകരണം എങ്ങനെയാണ്, സംഗീതം എങ്ങനെയാണ് വേദത്തെ സ്വാംശീകരിച്ചത് എന്നുള്ള വിഷയത്തെ ആണ് നമ്മൾ ഇന്ന് കുറച്ചു നേരമെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനതിന് മറുപടിയും തരാൻ ശ്രമിക്കാം. അപ്പോൾ വേദവും സംഗീതവും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ആലോചിക്കുമ്പോൾ, വേദം അനാദികാലം മുതൽ തന്നെ ഭാരതത്തിന് കിട്ടിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സ്വത്താണ്, ഒരു സമ്പത്താണ് വേദം എന്ന് പറയുന്നത്. വേദത്തിനെ ഇന്ന തരത്തിൽ വ്യാഖ്യാനിക്കാം, വേദത്തിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് നമുക്ക് ഒരിക്കലും നിജപ്പെടുത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ചും വേദം കൈകാര്യം ചെയ്തിരുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ ബ്രാഹ്മണരാണ് എന്നാണ് നമുക്കെല്ലാവരും, നമ്മളെല്ലാവരും ധരിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ. പക്ഷേ വേദത്തിൻ്റെ പ്രാചീന കാലത്ത് ഇത് ആരിലേക്കൊക്കെ സംവദിച്ചിരുന്നു, വേദം എവിടേക്കൊക്കെ എത്തിച്ചേർന്നിരുന്നു, അതിൻ്റെ അർത്ഥതലങ്ങൾ എങ്ങനെയൊക്കെ പോയിരുന്നു, അതിനെ സമൂഹം എങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്, എന്താണ് അതിൻ്റെ ഉത്ഭവത്തിന് കാരണം എന്നൊക്കെ ഒരുപാട് 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 ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ തലങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിൽ കൂടി വേദവും അതിൻ്റെ പ്രാരംഭവും ഒക്കെ ആലോചിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉത്ഭവം എന്ന് ഒരിക്കലും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. വെസ്റ്റേൺ സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിന് BC 1500 അല്ലെങ്കിൽ BC 2000 എന്നൊക്കെ കുറേ കുറേ നിഗമനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും, അതേപോലെ ഇന്ത്യയിലുള്ള മോഡേൺ സ്കോളേഴ്സ്, ചരിത്ര പണ്ഡിതന്മാർ ഒക്കെ, ബാലഗംഗാധർ തിലകിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ പ്രാരംഭത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിരവധി സമയങങ്ങൾ BC 5000 അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാലങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭാരതത്തിൻ്റെ സമ്പ്രദായ പ്രകാരം അത് അനാദിയും അപൗരുഷേയവും ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനമാണ് യാസ്കൻ്റെ നിരുക്തം. ആ നിരുക്തത്തിൽ വേദത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീടുണ്ടായിട്ടുള്ള വേദത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ സായണാചാര്യൻ്റെ മുതലായിട്ടുള്ള, സായണാചാര്യൻ, ഉവ്വടാചാര്യൻ, ദുർഗാചാര്യൻ മുതലായിട്ടുള്ള നിരവധി ആചാര്യന്മാർ വേദത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഉണ്ട്. ആധുനിക പണ്ഡിതന്മാരിൽ ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ആൾക്കാരും അതിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അതിൽ കേരളത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം OMC അതിന് അതിപ്രൗഢമായിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഒളപ്പമണ്ണ അതിപ്രൗഢമായിട്ടുള്ള ഒരു വ്യാഖ്യാനം രചിക്കുകയും സായണഭാഷ്യത്തെ മുഴുവനും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും മലയാളികൾക്കൊരു സ്വത്തായിട്ട് അതിനെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്കുപരിയായി വേദത്തിന് രണ്ട് പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രണ്ട് പാരമ്പര്യങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും അതിൽ ശക്തമായ രണ്ട് പാരമ്പര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ഉച്ചാരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും രണ്ട് അതിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഉള്ള പാരമ്പര്യമാണ്. ഈ ഉച്ചാരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരമ്പര്യത്തിലാണ് ഇവിടെ നമുക്ക് അക്ഷരങ്ങളുടെ പ്രാധാന്യവും സ്വരങ്ങളുടെ പ്രാധാന്യവും സംഗീതത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ വന്നു ചേരുന്നത്. അതിൽ കേരളത്തിൻ്റെ സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായം തന്നെയാണ്. അത് മറ്റ്
ഭാരതത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ സമ്പ്രദായങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു ഉച്ചാരണ ശൈലിയാണ് കേരളത്തിലുള്ളവർ കേരളീയമായ സമ്പ്രദായം വേദോച്ചാരണ സമ്പ്രദായം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്പ്രദായത്തിന് വളരെ പ്രാധാന്യവും ആ ഉച്ചാരണത്തിന് വളരെയധികം ശക്തിയും ഉണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. ആ ഉച്ചാരണം ശീലിക്കുന്നതോടൊപ്പം തന്നെ ഒരു പാഠ്യപദ്ധതി വളരെ വ്യക്തമായിട്ട് ഉണ്ടാക്കാൻ കേരളീയർക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ആ അനാദികാലം മുതൽക്ക് ഉള്ള കേരളത്തിൻ്റെ ആ പാഠ്യപദ്ധതിയിൽ വേദോച്ചാരണത്തിൻ്റെ വേദപഠനത്തിൻ്റെ സമ്പ്രദായം എന്ന് പറയുന്നത് അനുപമം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതി ലോകത്ത് എവിടെയും തന്നെ ഇല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വേദത്തിൽ 10,000-ത്തിലധികം ഋക്കുകളുള്ള ഋഗ്വേദം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. 10,000-ത്തിലധികം ഋക്കുകളുള്ള ഋഗ്വേദ മന്ത്രങ്ങൾ മുഴുവനും ഹൃദിസ്ഥരായ നിരവധി പണ്ഡിതന്മാർ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരമ്പര എപ്പോഴോ അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനത്തോടു കൂടിയിട്ട് തീർച്ചയായും അതിനൊരു ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പരമ്പരയെ നിലനിർത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ആ ഒരു പരമ്പരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആദ്യം തന്നെ മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വേദത്തിൻ്റെ ഈ ഉച്ചാരണ സമ്പ്രദായത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ഈ വേദോച്ചാരണത്തിൻ്റെ അനന്യമായ ഈ ഒരു ശൈലിക്ക് കേരളത്തിൻ്റെ സംഗീതത്തിൽ എത്രയേറെ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ശൈലിക്ക് മാത്രം നമ്മൾ കണക്കാക്കേണ്ട, ഭാരതത്തിലൊട്ടാകെയുള്ള വേദോച്ചാരണ സമ്പ്രദായത്തിൽ ഋഗ്വേദവും യജുർവേദവും സാമവേദവും ഉച്ചരിക്കുന്നത് വെവ്വേറെ തരത്തിലാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ശൈലികളും ഉച്ചാരണത്തിന് പ്രാധാന്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വരത്തിലും സംഗീതത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. സാമവേദത്തിൻ്റെ ഉച്ചാരണ ശൈലി അല്ല യജുർവേദത്തിന്, അതിനേക്കാൾ കുറച്ചും ചുരുങ്ങിയ ഒരു രീതിയാണ് ഋഗ്വേദത്തിനുള്ളത്. ഈ ഒരു ശൈലിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വേദത്തിൻ്റെ ഉച്ചാരണ ശൈലിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ സംഗീതത്തിലേക്ക് വരികയാണെങ്കിൽ സംഗീതത്തിൻ്റെ പാരമ്പര്യത്തിനും ഒരു തുടർച്ചയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെ നിന്നാണ് സംഗീതം ഉത്ഭവിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഭാരതത്തിൻ്റെ പാരമ്പര്യം തന്നെ പറയുന്നത് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജഗ്രാഹ പാഠ്യം ഋഗ്വേദാദ് സാമഭ്യോ ഗീതമേവച യജുർവേദാദ് അഭിനയാൻ രസാൻ അഥർവണാദപി എന്ന്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എങ്ങനെയാണ് നാട്യം എന്ന കലയെ നാടകം എന്ന കലയെ രൂപീകരിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ഋഗ്വേദത്തിൽ നിന്ന് പാഠ്യത്തെയും യജുർവേദത്തിൽ നിന്ന് അഭിനയത്തെയും സാമത്തിൽ നിന്ന് സംഗീതത്തെയും അതുപോലെ തന്നെ അഥർവവേദത്തിൽ നിന്ന് രസത്തെയും ഉൾക്കൊണ്ട് ഇവർ ഭരതമുനി ഇങ്ങനെയുള്ള ഒരു കലാരൂപത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതൊരു മിഥിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഈ ഒരു എക്സ്പ്ലനേഷനിൽ നിന്നും നമ്മൾ അതിൻ്റെ അന്തസത്തയിലേക്ക് ഗീതമേവച എന്താണ് നാടകത്തിന് ആവശ്യമായ ഗീതം, അതിനെ സ്വീകരിച്ചത് സാമവേദത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാമവേദത്തിൽ നിന്നും ഗീതം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ സാമവേദത്തിൻ്റെ അല്ലെങ്കിൽ സാമവേദം റെപ്രസെൻ്റ് ചെയ്യുന്ന വേദോച്ചാരണ സമ്പ്രദായത്തെ മുഴുവനായും അടർത്തിയെടുത്ത് നമ്മൾ അതിൻ്റെ സംഗീതം എവിടെയാണ്
ഇന്ന് നമ്മൾ കാണുന്ന സംഗീതത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംഗീതം എന്ന് പറയുന്ന ശാസ്ത്ര പദ്ധതി വേദത്തിൻ്റെ അന്തസത്തയെ ഉൾക്കൊണ്ട് അതിൽ നിന്നും പുതുമയുള്ള ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ വേദത്തിൻ്റെ തുടർച്ച ഇവിടെയൊക്കെ നമ്മൾ കാണാനുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ അതിൽ മനസ്സിലാക്കാൻ. അല്ലാണ്ട് വേദത്തിലെ ഇത്ര സ്വരം, ഈ സ്വരങ്ങൾ സംഗീതത്തിലെ സരിഗമ പധനിസ എന്നുള്ള സപ്തസ്വരങ്ങളുമായി നമ്മൾ അതിനെ കൂട്ടിയിണക്കാൻ വളരെയധികം ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വൈദികോച്ചാരണ സമ്പ്രദായത്തിൽ നിന്നും കാലക്രമേണ രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതുമയുള്ള ഒരു ഏവർക്കും ആസ്വാദ്യകരമായ, അതാണ് നമ്മൾ ചില ചില ശ്ലോകങ്ങൾ ആലോചിച്ചറിയാം, സാഹിത്യം സരസ്വത്യാസ്തനദ്വയം ഏകം ആപാദമധുരം ഒരു സംഗീത പദ്ധതിയെ കുശാഗ്രബുദ്ധികളായ പണ്ഡിതാഗ്രേസരന്മാരായ ഋഷിമാർ രൂപപ്പെടുത്തിയെടുത്തു എന്ന് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. അങ്ങനെയാണ് വേദവും സംഗീതവും തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ടാവുക. വേദത്തിന്റെ സ്വരം എന്ന് പറയുന്നത് ഞാനിപ്പോ ഇവിടെ തുടക്കം ചൊല്ലിയ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മളെല്ലാവരും ഋഗ്വേദോച്ചാരണം കേട്ടിട്ടുണ്ടാവും. ആ ഋഗ്വേദോച്ചാരണത്തിൽ ഇപ്പോൾ ചെറിയൊരു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ, ഇപ്പോൾ വേറെ ഒരു മന്ത്രം ഞാൻ ഇപ്പോൾ ചൊല്ലാം. സ്വസ്തിനോ മിമീതാമശ്വിനാഭഗ സ്വസ്തി ദേവ്യതി തിരനർവണ. ഈ മന്ത്രത്തില് ഉദാത്തം അനുദാത്തം സ്വരങ്ങൾ മാത്രമേ വേദത്തിലുള്ളൂ. ഉദാത്തം എന്ന് പറയുന്നത് ഊർധ്വോച്ചാരണവും അനുദാത്തം എന്ന് പറയുന്നത് മന്ത്രോച്ചാരണവും, അതുപോലെ സ്വരിതം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഉച്ചാരണവും ആണ്. അപ്പോൾ ഇങ്ങനെ ഊർധ്വോച്ചാരണം മുകളിലേക്കുള്ള, ഊർധ്വോച്ചാരണം എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള സ്വരം, ഉയർന്ന സ്വരം. അതേപോലെ മന്ത്രോച്ചാരണം എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള സ്വരം, അതാണ് അനുദാത്തം. സ്വരിതം ഇവ രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന സ്വരം. ഇപ്രകാരം ഈ മൂന്ന് സ്വരങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സ്വസ്തിനോ മിമീത എന്ന് പറയുമ്പോൾ സ്വസ്തിനോ സ്വരങ്ങളായി, സ്വസ്തിനോ മിമീത. ഇവിടെ സ്വ എന്നത് അനുദാത്തവും, സ്തി എന്നത് ഉദാത്തവും, നോ എന്നത് സ്വരിതവും ആയിട്ടാണ് വരണത്. ഇങ്ങനെ മൂന്ന് സ്വരങ്ങൾ അപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. ഈ മൂന്ന് സ്വരങ്ങൾ ഋഗ്വേദോച്ചാരണത്തിൽ ഇപ്രകാരം ഉച്ചരിക്കുമ്പോൾ അത് യജുർവേദത്തിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഉച്ചരിക്കുന്നു, സാമവേദത്തിൽ ഒന്നും കൂടെ ആലാപന ശൈലിയിൽ ഉച്ചരിക്കുന്നു. സാമവേദത്തിൻ്റെ സ്വരങ്ങൾ ഏഴാണ് എന്ന് ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഏഴ് സ്വരങ്ങൾ കൃത്യമായിട്ട് വിവേചിക്കാൻ നമുക്കിപ്പോഴും പൂർണ്ണമായും സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും സാമവേദത്തിൻ്റെ സ്വരങ്ങളും എങ്ങനെയാണ് സാമവേദത്തിൻ്റെ സ്വരങ്ങളിലൂടെ നമ്മൾ സംഗീതത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നത് ആലോചിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പിന്നീടുള്ള കേരളത്തിൻ്റെ കലാരൂപങ്ങളിലേക്ക്, കേരളത്തിൻ്റെ സംഗീത പരമ്പരകളിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടിയാട്ടം ആണ്. കൂടിയാട്ടത്തിൻ്റെ ശ്ലോകം ചൊല്ലുന്ന സമ്പ്രദായം, ആ ശ്ലോകം ചൊല്ലുന്ന സമ്പ്രദായത്തിൽ കേരളത്തിൻ്റെ വേദോച്ചാരണ പദ്ധതിയുമായിട്ട് വളരെ വലിയ അടുപ്പമുണ്ട്. പ്രാവശ്യം കേട്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഓരോരോ ഉച്ചാരണ ശൈലികളും, നമ്മൾ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു നാടൻ ശീലുകൾ കേട്ടു നോക്കുക, പാനയങ്കളിയിലുള്ള ആ നാലുപാദം കേട്ടു നോക്കുക, ഇതൊക്കെ ഇന്ന് കേൾക്കാൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ കേട്ടു
ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാടൻ പാട്ടോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് ഇവിടെ പ്രാചീന കാലം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു ഒരു 50 വർഷം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്ന നാടൻ പാട്ടിൻ്റെ ആ ഉച്ചാരണവും അല്ലെങ്കിൽ അത് പാടുന്ന രീതിക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കേരളീയമായിട്ടുള്ള ശൈലിയാണ് എന്ന്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ കഥകളി സംഗീതത്തിലും ഇതേ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ കഥകളി സംഗീതത്തിൻ്റെത് മാത്രമായിട്ടുള്ള ചില രാഗങ്ങളുണ്ട്. പാടി, ഖണ്ഡാരം, ദുഃഖഖണ്ഡാരം, അതുപോലെ യദുകുല കാംബോജി, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചില ചില രാഗങ്ങൾ കേരളത്തിൻ്റെത് മാത്രമായിട്ടുള്ള രാഗങ്ങളുണ്ട്. ആ രാഗങ്ങളുടെ ആലാപന ശൈലി ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് എന്ന് നമ്മൾക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ വൈദികോച്ചാരണം, ഋഗ്വേദത്തിൻ്റെ ശൈലി, യജുർവേദത്തിൻ്റെ ശൈലി, സാമവേദത്തിൻ്റെ ശൈലി, ഈ 3 വേദങ്ങളും കേരളത്തിൽ ഒരു കാലത്ത് വളരെ പ്രൗഢമായ പാരമ്പര്യങ്ങൾ നിലനിന്നിരുന്നു. ആ പാരമ്പര്യങ്ങളുടെ ഒരു കണ്ണിയാണ് പാഞ്ഞാൾ ഗ്രാമത്തിലുള്ള നിരവധി കുടുംബങ്ങൾ. അതേപോലെ ഇരിങ്ങാലക്കുട ഗ്രാമത്തിലുള്ള നിരവധി കുടുംബങ്ങൾ യജുർവേദ പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ്. അതേപോലെ തന്നെ ഋഗ്വേദം കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രചരിച്ചിരുന്നത് ഋഗ്വേദമാണ്. ആ ഋഗ്വേദത്തിന് തന്നെ 2 സ്കൂളുകൾ, അതായത് ഋഗ്വേദം പഠിപ്പിക്കുന്ന 2 പ്രസിദ്ധങ്ങളായ വിദ്യാലയങ്ങൾ, പാഠശാലകൾ കേരളത്തിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണം, ഒന്ന് തൃശ്ശൂരുള്ള ബ്രഹ്മസ്വം മഠവും മറ്റേത് തിരുനാവായുള്ള മഠവും ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ വിസ്തൃതമായ ഒരു വേദ പഠന ശൈലി കേരളത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന പഠന ശൈലികളിൽ ഋഗ്വേദത്തിൻ്റെ ഉച്ചാരണത്തിനും ഋഗ്വേദത്തിൻ്റെ ആ പ്രിസർവേഷനും, അതായത് വൈദിക മന്ത്രങ്ങൾ ഒരു തെറ്റും കൂടാതെ ഒരു തരത്തിൽ പോലും അക്ഷരത്തിന് വ്യത്യാസം വരാതെ ഉച്ചരിച്ച്, അത് മാത്രവുമല്ല കേട്ട് പഠിച്ചിട്ട്, അതാണ് വേദത്തിന് ശ്രുതി എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ കേട്ട് പഠിക്കുന്നത് കൊണ്ട് ശ്രുതി എന്ന പേര് വന്ന വേദം ഗുരുമുഖത്ത് നിന്ന് മാത്രം അഭ്യസിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഒരു വലിയ ഒരു പരമ്പര ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. ആ പരമ്പരയുടെ ചില ചില ഋഗ്വേദത്തിന് മാത്രം ഇന്നും കുറച്ച് കുറച്ച് ആൾക്കാർ, ഋഗ്വേദത്തിനും യജുർവേദത്തിനും ഇന്നും കുറച്ച് പേരെങ്കിലും പഠിക്കാനുണ്ട്. അത് എപ്പോഴാണ് അതിൻ്റെ ആ പരമ്പരയ്ക്ക് ഒരു കോട്ടം തട്ടുക എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ആ പരമ്പര, ഈ ഉച്ചാരണ ശൈലി എങ്ങനെയാണ് നിലനിർത്തിയിരുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഋഗ്വേദം പഠിച്ചിരുന്ന, അല്ലെങ്കിൽ ഓരോ വേദങ്ങളും പഠിച്ചിരുന്ന ആ ഒരു ശൈലിയെക്കുറിച്ചും കൂടെ ഞാനിവിടെ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ കുട്ടികളെ ഈ പാഠശാലകളിൽ കൊണ്ടുചെന്ന് ആക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുചെന്ന് ആക്കുമ്പോൾ 8 വയസ്സോ 7 വയസ്സോ ആയിട്ടുള്ള കുട്ടികളെ ഉപനയനം കഴിഞ്ഞ് ഇവിടെ ചെന്ന് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലോ തിരുനാവായ മഠത്തിലോ കൊണ്ടുചെന്ന് ആക്കിയാൽ അവരെ അവിടെ വേദം പഠിപ്പിച്ചിരുന്നത്, ഋഗ്വേദം പഠിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഋഗ്വേദത്തിൽ ഒരു വർക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മന്ത്രങ്ങൾ അടങ്ങിയതാണ് ഒരു വർക്കം എന്ന് പറയുക. നമ്മൾ ആ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയ ആ സർവരോഗശമന മന്ത്രം എന്ന് പറയുന്നത് ഒരു വർക്കാണ്. അതിൽ 12 മന്ത്രങ്ങളുണ്ട്. അപ്പോൾ 2 മന്ത്രങ്ങൾ കൂടി ചേർന്നാൽ പലപ്പോഴും ഒരു ഋക്കായിട്ട് പറയും. ഇപ്പോൾ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം, അത് ഒരു ഋക്കായി. അതൊരു മന്ത്രായി. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം, അത് ഒരു മന്ത്രം. അത് കഴിഞ്ഞാൽ ഹോതാരം രത്നധാതം, അതും കൂടി ചേരുമ്പോൾ അതൊരു ഋക്കായി. ഇങ്ങനെയുള്ള 5 ഋക്കുകൾ കൂടി ചേർന്നിട്ടുള്ള ആ ആദ്യത്തെ വർക്കത്തെ
കുട്ടിക്ക് ഗുരുനാഥൻ തലപിടിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്വരങ്ങൾ ഉറക്കാൻ വേണ്ടിയിട്ട് ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നീ സ്വരങ്ങൾ ഓരോന്നും ഉറക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് കുട്ടി ആദ്യത്തെ ദിവസം 10 പ്രാവശ്യം ഉരുവിടുന്നു, അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും 10 പ്രാവശ്യം ഉരുവിടുന്നു, അങ്ങനെ അത് 5 ദിവസം 10 പ്രാവശ്യം ഉരുവിടുന്നു. പിന്നത്തെ ദിവസങ്ങളിൽ കുട്ടി ഇത് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കില്ല കേട്ടോ, അഗ്നിമീളേ പുരോഹിതം എന്നുള്ള ഒരു കഷ്ണം മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതായത് ആദ്യം കുട്ടിക്ക് ഓരോ പാദങ്ങളായിട്ടാണ് പറഞ്ഞു കൊടുക്കുക. പാദം എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ പകുതിക്കാണ് പാദം എന്ന് പറയാം. അഗ്നിമീളേ പുരോഹിതം എന്നത് ഒരു പാദം, യജ്ഞസ്യ ദേവം ഋത്വിജം എന്നത് ഒരു പാദം, ഹോതാരം രത്നധാതമം പാദം. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞു കുട്ടി അത് പഠിക്കുന്നു. അത് പഠിച്ചിട്ട് 5 ദിവസം കുട്ടി 10 പ്രാവശ്യം ചൊല്ലുന്നു, അതിൻ്റെ അടുത്ത 5 പ്രാവശ്യം ചൊല്ലുന്നു, അതിൻ്റെ അടുത്ത ദിവസം കുട്ടി അത് 3 പ്രാവശ്യം ചൊല്ലുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് കുട്ടി അത് ഒരു 20 ദിവസമെങ്കിലും 10, 5, 3, 2, 1 ഇങ്ങനെ ക്രമത്തിൽ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു. ഇത് ഒരു വർക്കം ഒരു ദിവസം പറഞ്ഞു കൊടുത്താൽ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത വർക്കവും കുട്ടിക്ക് ഇതേപോലെ പറഞ്ഞു കൊടുക്കും, പിന്നെ അതിൻ്റെ അടുത്തത്. അപ്പോൾ ഓരോ ദിവസം മുന്നേറും തോറും കുട്ടിക്കുള്ള ഗൃഹപാഠങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഈ ഋഗ്വേദം മുഴുവനും നല്ല കൂർമ്മ ബുദ്ധിയായിട്ടുള്ള ഒരു കുട്ടി പഠിച്ചെത്തുന്നത് ഒരു 4 വർഷം കൊണ്ടാണ്. ഏകദേശം 1 മാസം കഴിയുമ്പോഴേക്കും കുട്ടിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം അനുസ്യൂതമായിട്ട് ചൊല്ലാനുള്ള ഒരു സ്കോപ്പ് കുട്ടിയുടെ കയ്യിലുണ്ടാവും. കുട്ടി അത്രയും ചൊല്ലിയാലേ കുട്ടിയുടെ ഗൃഹപാഠങ്ങൾ തീരുള്ളൂ. ഗുരുനാഥനൊപ്പം ഇരുന്ന് കുട്ടിയെ ഇത് ചൊല്ലിപ്പിച്ച് ഏതെങ്കിലും ഭാഗത്ത് ഉച്ചാരണത്തിലോ അല്ലെങ്കിൽ ശ്വാസം വിടുന്നതിലോ എവിടെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് വളരെ കുട്ടിയിൽ തന്നെ കുട്ടിയെ ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാതെ ഗുരുനാഥൻ അത് ശരിയാക്കി എടുത്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെ 4 കൊല്ലം ഗുരുവിൻ്റെ സമീപത്ത് നിന്നും മാറാതെ ഗുരു രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ശിഷ്യനാണ് ഈ വേദം പഠിച്ച് പുറത്തിറങ്ങുന്നത്. ഇത്രയും കഠിനമായ ഇങ്ങനെ സംഹിത മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനെ ഉറപ്പിക്കാനുള്ള പാഠ്യപദ്ധതികൾ വേറെ ഉണ്ട് കേട്ടോ. പദപാഠം പഠിക്കുക, ക്രമപാഠം പഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പാഠ്യപദ്ധതികൾ പിന്നെയും തുടർച്ചയായിട്ട് കുട്ടിക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ 4 കൊല്ലത്തോടുകൂടി കുട്ടിയുടെ കോഴ്സ് കഴിയുന്നില്ല. അങ്ങനെ വളരെ റിജിഡായിട്ടുള്ള ഒരു പാതയിലൂടെ പോകുന്ന കുട്ടി വളരെ മനോബലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിദ്യാലയത്തിൽ നിന്നും കുട്ടിക്ക് പാഠശാലയിൽ നിന്നും കുട്ടിക്ക് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുള്ളൂ, പൂർണ്ണ ജ്ഞാനത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള നിരവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നമ്പൂതിരിമാരുടെ ഒരു ഗ്രൂപ്പാണ് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പാഠ്യപദ്ധതി നിങ്ങൾക്കൊരു എങ്കിൽ പോലും ഒരിക്കൽ കൂടി അത് ഓർക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതിയും ബ്രഹ്മസ്വം മഠം പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്നും കുട്ടികൾ പഠിക്കുന്ന രീതിയും എന്താണ്, അതിൻ്റെ വലുപ്പം എന്താണ്, കുട്ടി ആർജിച്ചെടുക്കുന്ന മനോബലം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാഠ്യപദ്ധതിയെക്കുറിച്ച് ചെറിയ ഒരു വിവരണം നൽകിയത്. അപ്പോൾ ഇങ്ങനെ സംഗീതത്തിൻ്റെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണെങ്കിൽ എങ്ങനെയാണ് സംഗീതം വേദത്തിൽ നിന്നും രൂപം പ്രാപിച്ചു വന്നത്? ഈ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നീ 3 സ്വരങ്ങൾ മാത്രമുള്ള വേദത്തിൽ നിന്നും ഇത്ര വലിയ ഒരു സംഗീത പദ്ധതി എങ്ങനെയാണ് രൂപീകൃതമായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വളർച്ച ഉണ്ടായത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് കേരളത്തിൻ്റെ വേദോച്ചാരണ ശൈലി കേരളീയമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.
ആ ഉച്ചാരണ ശൈലിയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പാഠ്യപദ്ധതിയുടെയും ഉച്ചാരണത്തിൻ്റെയും സ്വാധീനം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് പോകുമ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഉദാഹരണമാണ് കേരളീയമായ കല, പ്രധാനപ്പെട്ട കലയായിട്ടുള്ള കൂടിയാട്ടം എന്നുള്ള കല. ഈ കൂടിയാട്ടം എന്നുള്ള കല കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർക്കൊക്കെ ഇത്രയും റിജിഡായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയിലൂടെ തന്നെ പോകേണ്ടതുണ്ട്. മാത്രം ശൈലി എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഉച്ചാരണത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും അതിൽ അവർക്ക് കൂടിയാട്ടം എന്നുള്ള കലാരൂപത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കണം അത് അഭിനയ കലയാണ്. അഭിനയ കലയ്ക്ക് കഥാസന്ദർഭങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനും കഥാസന്ദർഭങ്ങളിലേക്ക് ചൊല്ലലിനെ ചേർക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ കൂടിയാട്ടത്തിലെ ഓരോ രാഗങ്ങളും അതാത് സന്ദർഭത്തിന് രസത്തിന് അനുഗുണമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. രാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു സ്ഥായിയെ ഉദ്ദേശിച്ചാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ സ്ഥായിക്ക് അനുഗുണമായ സ്വരം കൂടിയാട്ടം കലാകാരന്മാർ ഉച്ചരിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഒരു വീരരസപ്രധാനമായിട്ടാണ് ഉച്ചരിക്കുന്നത് എങ്കിൽ, അത് കൈകാര്യം ചെയ്യുന്ന അർജുനനെ പോലുള്ള കഥാപാത്രങ്ങൾ അതിനനുസൃതമായ രാഗത്തെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉച്ചാരണം കുറച്ചും കൂടെ പ്രൗഢമായിരിക്കും. അതേപോലെ കുറച്ച് ദുഃഖം, കരുണം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിൽ അതിന് അനുഗുണമായിട്ടുള്ള സ്വരത്തെ അവർ സ്വീകരിക്കുന്നു. അതിൽ ചെറിയ തർക്കൻ, വീരതർക്കൻ മുതലായിട്ടുള്ള കുറേ സ്വരങ്ങൾ അവർക്കുണ്ട്. അതിവിടെ ചൊല്ലി അവതരിപ്പിക്കാൻ എനിക്ക് ഞാൻ കൂടിയാട്ടം പഠിച്ചിട്ടില്ല എങ്കിൽ പോലും, നിങ്ങൾ എപ്പോഴെങ്കിലും കൂടിയാട്ടം കാണാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ചില ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ ശ്ലോകം ചൊല്ലുന്ന പദ്ധതി, ആ ശ്ലോകം ചൊല്ലുന്ന പദ്ധതിയിൽ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അത് കേരളീയമായിട്ടുള്ള ശൈലി മാത്രമാണ്. നേരെ മറിച്ച് നമ്മൾ വേദം ചൊല്ലുന്ന ശൈലി, നമ്മൾ തമിഴ്നാടിൻ്റെ ശൈലി എടുത്താൽ അത് തമിഴ്നാടിൻ്റെ സംഗീതത്തിനോട് വലിയ ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് അവരുടെ വേദോച്ചാരണ ശൈലി തന്നെ വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ ശ്ലോകം ചൊല്ലുന്ന രീതിയും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന രീതിയും ഒക്കെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ രൂപം പ്രാപിച്ചിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഉച്ചാരണ ശൈലിക്ക് തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെ രൂപം പ്രാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചെറിയ ഒരു ശ്ലോകം ഞാനിപ്പോൾ ഇവിടെ ചൊല്ലാം. ആ ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രയും ഇതിൽ സ്വാധീനം ഉണ്ട്. ശ്ലോകം നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ ലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ കൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗയ ദിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. ഈ ശ്ലോകം ശ്ലോകമാണ്. ഭഗവാനെ മേൽപ്പത്തൂര് കണ്ടുകൊണ്ട് പറയുന്ന ഒരു ശ്ലോകമാണ്. അപ്പോ
അഗ്രേ പശ്യാമി തേജ എന്ന് പറയുന്ന ഈ ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ശൈലി എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കേരളത്തിൻ്റെ ശൈലിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ഏവർക്കും ഇതിലൂടെ ഉച്ചാരണ ശൈലിക്കും അതേപോലെ പിന്തുടർന്ന് വന്നിട്ടുള്ള ഓരോ ശൈലികൾക്കും കേരളത്തിൻ്റെ ആ ഒരു തുടർച്ച, വേദോച്ചാരണത്തിൻ്റെ തുടർച്ച ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ തന്നെ കഥകളി സംഗീതത്തിലും നമ്മൾ കഥകളി സംഗീതത്തിൽ ഒരു ഒരു ദുഃഖഖണ്ഡാരം പോലെയൊക്കെയുള്ള രാവണൻ്റെ രംഗപ്രവേശം, ബ്രാഹ്മണൻ്റെ രംഗപ്രവേശം, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ രാഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. പാടി മുതലായിട്ടുള്ള രാഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അതിനൊരു ചെറിയൊരു ഞാനിപ്പോൾ കരുണ ചെയ്യുവാനെന്തു താമസം എന്ന കൃതിയിൽ ഒരു ചെറിയ ഭാഗം വരുന്നുണ്ട്. ലോക ത്രാതാവായുള്ള ഗുരു ധാതാവാദിയ ലോക ത്രാതാവായുള്ള ഗുരു വാദപുര വരനികേത ശ്രീപദ്മനാഭ വരനികേത ശ്രീപദ്മനാഭ പ്രീതിയാർനിനി വൈകാതെ വാദാദി രോഗം നീക്കി. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ ഇത് പാടി എന്നുള്ള രാഗമാണ്. ഈ പാടി എന്നുള്ള രാഗം തീർച്ചയായിട്ടും കേരളത്തിൻ്റേത് മാത്രമായിട്ടുള്ളൊരു രാഗമാണ്. അപ്പോൾ ഈ രാഗം നമുക്ക് ആ ഒരു കേരളീയ ശൈലിയെ എടുത്തു കാണിക്കുന്നതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കേരളീയ ശൈലിക്ക് ധാതാവാദിയാം ലോക ത്രാതാവായുള്ള ഗുരു വാദപുര വരനികേത ശ്രീപദ്മനാഭ. അപ്പോൾ ആ ഒരു സമ്പ്രദായം തീർച്ചയായിട്ടും കർണാടക സംഗീതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു സമ്പ്രദായമാണ്. കർണാടക സംഗീതത്തിൻ്റെ സമ്പ്രദായം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആ ഭാവസ്ഫുരണത്തെക്കാട്ടിലും അവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ശൈലിക്കാണ് പ്രാധാന്യം കൂടുക. കേരളത്തിൻ്റെ രാഗങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുക, ദുഃഖമാണെങ്കിൽ ആ ദുഃഖത്തിന് പ്രാധാന്യം കൊടുക്കുക. കഥകളിയിലൊക്കെ കേരളത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി, കേരളത്തിൻ്റെ സംഗീതം എപ്പോഴും ഭാവത്തിന് വേണ്ടിയിട്ടാണ് നിലനിന്നിട്ടുള്ളത്. അപ്പോൾ ആ അത് എപ്പോഴും ഏതെങ്കിലും ഒരു രംഗകലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിൻ്റെ സംഗീതം രൂപം പ്രാപിച്ചിട്ടുള്ളത്. തനതായ സംഗീതം എന്ന് പറയാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രകലകളുമായിട്ടും അതേപോലെ തന്നെ അല്ലാത്ത രംഗാഭിനയ കലകളുമായിട്ടും ഒക്കെയാണ് കേരളത്തിൻ്റെ സംഗീതം കൂടുതൽ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നത്. ആ ഒരു സംഗീത പദ്ധതിയിൽ എപ്പോഴും അത് കടപ്പെട്ടിട്ടുള്ളത്, അത് രൂപം പ്രാപിച്ച് വന്നതാണ് എങ്കിൽ പോലും അത് കടപ്പെട്ടിട്ടുള്ളത് കേരള തന്നെയാണ് എന്നത് ഉറപ്പാണ്. അത് ആ ഉച്ചാരണ ശൈലിയും ഇതും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതേപോലെ തന്നെ ഇതിൽ ജഡ ചൊല്ലുന്ന സമ്പ്രദായം, രഥ ചൊല്ലുന്ന സമ്പ്രദായം, ജഡസ്വരവും രഥസ്വരവും സാമസ്വരവും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ചെയ്യും. അപ്പോൾ
ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ വിചാരിച്ച സമയത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എത്രണ്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നോ അത് രസിച്ചു എന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്നുവോ എന്ന് എനിക്ക് ഉറപ്പില്ല. വിഷയത്തിലേക്ക് ഞാൻ ഒരു പരിധിവരെ എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വേദത്തിൽ നിന്നും കേരളത്തിൻ്റെ സംഗീതം രൂപം പ്രാപിച്ചു വന്ന ആ ഒരു പാത ഇങ്ങനെയാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേദോച്ചാരണം എന്നുള്ള ആ ഒരു ഏറ്റവും പ്രാചീനമായ അത് ഒരു തട്ടിൽ നിൽക്കുന്നു. അവിടെ നിന്നും അത് അതിൻ്റെ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയാട്ടം പോലെയുള്ള കലാരൂപങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തെ സ്വീകരിക്കുന്നു. ആ പ്രാധാന്യത്തെ സ്വീകരിച്ചിട്ട് അത് പിന്നീടോ അല്ലെങ്കിൽ അത് ഒരുമിച്ചോ ഒക്കെ കേരളത്തിൻ്റെ ഏറ്റവും സാധാരണക്കാരുടെ സംഗീതമായിട്ടുള്ള നാടൻ പാട്ടിലേക്കും അല്ലെങ്കിൽ പാടത്ത് പാടുന്ന പാട്ടിലേക്കും കൃഷിക്കാരൻ്റെ പാട്ടിലേക്കും ഒക്കെ അത് എത്തിച്ചേരുന്നു. അത് ഇങ്ങനെ ഒരു പരമ്പരയാ ഇവിടെയൊക്കെ വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. ഈ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നീ മൂന്ന് സ്വരങ്ങളുടെ തുടർച്ച പിന്നീടുണ്ടായ ഒരു വലിയ സംഗീത പ്രപഞ്ചത്തിന് കാരണമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് പശുവിൽ നിന്നും പാലുണ്ടായിട്ട് പാലിൽ നിന്നും നമ്മൾ തൈരുണ്ടാക്കുന്നു, തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നു, വെണ്ണയിൽ നിന്നും നെയ്യ് ഉണ്ടാകുന്നു. നെയ്യ് പാലിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ്. അപ്പോൾ ആ നെയ്യിൻ്റെ സ്വാദ് നോക്കിയാൽ പാലാണ് ഇത് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അത് രണ്ടും അറിയുന്ന ആൾക്ക് അത് പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് ഉറപ്പിക്കാനും മനസ്സിലാക്കാനും പറ്റും. അതാണ് അതേപോലെയാണ് കേരളത്തിൻ്റെ ആ ഏറ്റവും ബീജരൂപമായിട്ടുള്ള വേദോച്ചാരണത്തിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലിയായിട്ടുള്ള വേദോച്ചാരണത്തിൽ നിന്നും തുടർച്ചയായിട്ട് ക്രമേണ ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ ഉടലെടുത്തു. അതിൽ നിന്നും ഇന്ന് ഏറ്റവും പുതിയ കഥകളി സംഗീതത്തിലേക്ക് വരെ, കഥകളിയുടെ കാലം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു കലാരൂപമാണ് കഥകളി. കഥകളി രൂപം കൊണ്ടിട്ട് ഒരു 200-300 കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും കാലങ്ങൾക്കിടയിൽ രൂപീകൃതമായ കഥകളിയിലേക്കും കൂടെ അതിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കഥകളി സംഗീതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയും, ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു ചെറിയ ഒരു കഥകളി സംഗീതത്തിലൊരു ചെറിയ പദത്തിൻ്റെ ഭാഗം കൂടി പാടാം എന്ന് വിചാരിക്കുന്നു. ഇത് കുജലവൃത്തത്തിലെ പ്രസിദ്ധമായിട്ടുള്ള അജിതാഹര എന്നുള്ള പദമാണ്. അജിതാഹര ജയ മാധവ വിഷ്ണു അജിത ഹരി ജയ മാധവ വിഷ്ണു അജിത ഹരി ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത വിജ
जय सारथ साधु द्विजनु परयु सुजन संगम मेटम सुकृत निवह सुलभ मदनु नियतम पल दिन ज्ञानम बलभद्रानुज निन्ने पल दिन माई ज्ञानम बलभद्रानुज निन्ने निन्ने नलमो കളിയല്ലേ രുചിക്കുന്നു കാല വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല ചിരനയന നൃഹരേ മൃദുല കമല രുചിരനയന നൃഹരേ മൃദുല കമല രുചിരനയന നൃഹരേ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ അപ്പോ എല്ലാവർക്കും നമസ്കാരം. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഈ വേദവും സംഗീതവും ഒക്കെ പഠിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ എന്ന ആ ഒരു അപൂർവ പ്രതിഭയുടെ ഒരു ശക്തി മൂലം മാത്രമാണ്, മനസ്സാന്നിധ്യവും ശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ്. വളരെ കുട്ടിയിൽ തന്നെ എന്നെ സംസ്കൃതം പഠിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് കിള്ളിമംഗലത്ത് കൃഷ്ണനമ്പൂതിരിയുടെ മഹാമഹോപാധ്യായൻ കിള്ളിമംഗലം കൃഷ്ണനമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആ ഗുരുനാഥൻ്റെ കീഴിൽ കുറച്ചു കാലം സംസ്കൃതം പഠിക്കാനുള്ള അവസരം ഉണ്ടാവുകയും അന്ന് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹവും അതുപോലെ തന്നെ MRB ഇവരൊക്കെ എൻ്റെ അച്ഛനുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. MRB എൻ്റെ അമ്മയുടെ മുത്തപ്പനും കൂടിയാണ്. അപ്പോൾ അവരോടൊക്കെയുള്ള അടുപ്പത്തിൽ കുട്ടിയെ വേദം പഠിപ്പിക്കൂ എന്ന അവരുടെ സ്നേഹപൂർവമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ തുടർച്ചയായിട്ട് അച്ഛൻ നമുക്ക് എനിക്ക് ഉണ്ടാക്കിത്തന്ന ഒരു ഭാഗ്യമാണ് ഇത്. അപ്പോൾ അച്ഛൻ്റെ ആ ആഗ്രഹത്തിന് മുന്നിൽ ഗുരുനാഥനായിട്ടുള്ള കിള്ളിമംഗലം കൃഷ്ണനമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഒറവങ്കര
അച്യുതൻ നമ്പൂതിരിയെ ഇതിനു വേണ്ടി നിർദ്ദേശിച്ചു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇല്ലത്ത് വന്നിട്ട് ദിവസവും രാവിലെ വളരെ നേരത്തെ വന്ന് എന്നെ ഇത് പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ വേദം പഠിച്ചത്. അപ്പോൾ ആ വേദപഠനം എനിക്ക് വളരെ കാലം അച്ഛൻ്റെ ആ ഒരു പിൻബലത്തിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. അമ്മയുടെ നിശബ്ദമായിട്ടുള്ള പിന്തുണയും അച്ഛൻ്റെ ശബ്ദമുഖരിതമായ പിന്തുണയിലൂടെയും ഞാൻ വേദവും സംഗീതവും ഒക്കെ അഭ്യസിച്ച് എൻ്റെ ഗൃഹത്തിൽ ഒരു വേദപണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ കലാകാരന്മാരുടെയും ഒക്കെ ഒരു സമ്മേളനം ഉണ്ടായിരുന്ന ഒരു അവസരത്തിൽ എൻ്റെ ബാല്യകാലം മുതൽക്ക് ഏകദേശം യൗവനം വരെയുള്ള സമയത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര എന്ന ശ്ലോകത്തിൽ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് ഞാൻ എന്നും നമിക്കുന്ന ആദ്യത്തെ വ്യക്തിത്വം എൻ്റെ അച്ഛനാണ്, പിന്നെ അമ്മയും ആണ്. ഇവർക്ക് ശേഷം എന്നെ ഇങ്ങനെ ഒരാളാക്കിയതിൽ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അതിലൊന്ന് കിള്ളിമംഗലത്ത് കൃഷ്ണ നമ്പൂതിരിപ്പാടും പിന്നീട് ഉറവങ്കര അച്യുതൻ നമ്പൂതിരിയും ആണ്. അദ്ദേഹം ഇന്ന് സ്വാമിയാരായിട്ട് സ്ഥാനാരോഹണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഗുരുപാദങ്ങളിലും ഞാൻ പ്രണമിക്കുകയാണ്. അതിനുശേഷം നിരവധി വേദജ്ഞരുമായുള്ള സമ്പർക്കം എനിക്കുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ ശിഷ്യത്വവും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ഞാൻ ഓർക്കുന്ന രണ്ട് പേരുകളാണ്, ഒന്ന് തച്ചനെഴുത്ത് ശങ്കരനാരായണൻ നമ്പൂതിരിയും പിന്നെ അക്കൂരത്ത് നീലകണ്ഠൻ നമ്പൂതിരി. ഇവർ രണ്ടുപേരും എൻ്റെ വേദപഠനത്തിൽ വളരെ വലിയ നാഴികക്കല്ലുകളായി തന്നെ വർത്തിക്കുന്നുണ്ട്. ആ അക്കൂരത്ത് നീലകണ്ഠൻ നമ്പൂതിരി ഞാൻ കടവല്ലൂര് ഒരു പ്രാവശ്യം വാരം ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ ഒരു ഗുരുനാഥൻ്റെ സന്തോഷമായിട്ട് എനിക്ക് തന്നത് ഒരു മോതിരമാണ്. അത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സമ്മാനങ്ങളിലും വെച്ച് ഏറ്റവും വലുതായിട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നു. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള അമൂല്യമായിട്ടുള്ള സ്വത്തുക്കളിൽ അതൊക്കെയാണ് ഇപ്പോഴും എന്നെ ശക്തിയോടുകൂടി മുന്നോട്ട് നയിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഒരു പെൺകുട്ടി വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ജീവിതം തന്നെ ത്യജിച്ചിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അസാമാന്യമായിട്ടുള്ള പ്രതിഭാശക്തിയും ധൈര്യവും ഉള്ള സമൂഹത്തിൽ എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം ഉള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിരവധി ആൾക്കാരിൽ നിന്നും പലപ്പോഴും കുറേ എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് അച്ഛൻ മുന്നേറിയത് ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അച്ഛൻ്റെ ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന ആ ഒരു ശക്തിയുടെ ബലം ഞാൻ മനസ്സിലാക്കുന്നത്, അമ്മ ഇങ്ങനെ എങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഓരോ അനുനിമിഷവും അച്ഛനും അമ്മയും കൂടി എന്നെ ഞാനാക്കി തീർത്തത് എങ്ങനെയാണ് എന്ന് വിവാഹ ശേഷമാണ് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഞാനിവിടെ എത്തിച്ചേരുന്നത് ഒരു വലിയ സാമവേദ കുടുംബത്തിലാണ്. ഇട്ടിരവി മാമുണ്ണ എന്ന് പ്രസിദ്ധനായ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിൽ വലിയ ഛായാചിത്രമാണ് ഇട്ടിരവി മാമുണ്ണിൻ്റെ വെച്ചിട്ടുള്ളത്. അത്രയും ലോകപ്രസിദ്ധനായ വേദജ്ഞനായിട്ടുള്ള ഒരാളുടെ ഗൃഹത്തിലേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ കാണാനോ അദ്ദേഹവുമായിട്ട് സംവദിക്കാനോ ഒന്നുമുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ
അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളൊരു ഭാഗ്യം മാത്രമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇവിടെ വന്നിട്ടും ആ ഒരു തുടർച്ചയെ നിലനിർത്താനും ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇവിടെ വന്നിട്ടും ഇവിടെയുള്ള അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരു ഇന്ന് ഒരു കോളേജിൽ സംസ്കൃതം പ്രൊഫസറായിട്ട് ഡോക്ടറേറ്റൊക്കെ നേടി ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള കുടുംബത്തിൻ്റെ കൂടെ ഒരു ശക്തമായ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എൻ്റെ സംഗീതവും ഇന്ന് ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നത്. കഥകളി സംഗീതം ഇപ്പോൾ അടുത്താണ് എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയത്. എൻ്റെ ഗുരു സദനം ശിവദാസ് ആശാനാണ്. അപ്പോൾ അതിൽ ഞാൻ അത്ര വലിയ സംഗീതജ്ഞയൊന്നുമല്ല, എന്തൊക്കെയോ ചെറിയ ചെറിയ മോഹം കൊണ്ട് പാടുന്നു അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നത് ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കർണാടക സംഗീതത്തിൽ എൻ്റെ ഗുരു ഗോപാലൻ ഭാഗവതരാണ്. അച്ഛൻ്റെ പാരമ്പര്യം നിലനിർത്തിയിട്ട് നിരവധി ആൾക്കാരെൻ്റെ കുടുംബത്തിലുണ്ട്. ഞാൻ ആ രീതിയിലേക്കൊന്നും വളർന്നിട്ടില്ല എങ്കിൽ പോലും സംസ്കൃതത്തെ ആരാധിച്ചുകൊണ്ട് സംഗീതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു മാർഗത്തിലൂടെ മുന്നേറാൻ സാധിക്കുന്നു എന്നത് മാത്രമാണ് എനിക്കുള്ള മുതൽക്കൂട്ട്. ഇതിൽ ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും എവിടെ ചോദ്യം എവിടെ നോക്കേണ്ടത്? ഇതിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻഡ് റോങ് ചാൻറ്റിങ് ഓഫ് മന്ത്രാസ്. ഇസ് ദർ എ റൈറ്റ് ആൻഡ് റോങ് ചാൻറ്റിങ് ഓഫ് മന്ത്രാസ്? ദ കറക്റ്റ് എംഫസിസ് ഓൺ ദി ത്രീ സ്വരാസ്? തീർച്ചയായിട്ടും ഉണ്ട്. ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറയുന്ന സ്വരങ്ങൾ ശരിയായിട്ട് ഉച്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ അർത്ഥത്തിന് തന്നെ മാറ്റം വരും എന്നതാണ് വൈദിക ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾക്കും ചെറിയ രീതിയിൽ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന വേദത്തിലേക്ക് നമ്മൾ മാറ്റി നിർത്താതെ നമ്മുടെ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ വെറുതെ പറയുന്ന വാക്കുകൾ തന്നെ ഒരേ വാക്ക് നമ്മൾ മൂന്ന് തരത്തിൽ ഉച്ചരിച്ചാൽ മൂന്നർത്ഥങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുക. ചെറിയൊരു മൂളൽ പോലും നമ്മൾ ദേഷ്യം വന്ന് മൂളുന്നതും സന്തോഷത്തോടുകൂടി മൂളുന്നതും സങ്കടത്തിൽ മൂളുന്നതും നിർവികാരമായി മൂളുന്നതും ഒക്കെ വ്യത്യസ്തമായിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ വേദത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് വേദത്തിലേക്ക് വരുമ്പോൾ ഉദാത്തം, അനുദാത്തം, സ്വരിതം ഇതിൻ്റെ സ്ഥാനം കൃത്യമാവണം. അതേപോലെ തന്നെ ഉദാത്തം, അനുദാത്തം, സ്വരിതം ഓരോ അക്ഷരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പദത്തിനും സ്വരം നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാറി ഉച്ചരിച്ചാൽ, ആ സ്വരം മാറി ഉച്ചരിച്ചാൽ അർത്ഥത്തിന് മാറ്റം ഉണ്ടാവും എന്നത് ഉറപ്പാണ്. അത് അർത്ഥത്തിന് മാറ്റം ഉണ്ടാവും എന്നത് വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ അർത്ഥം മനസ്സിലാക്കൽ വളരെ പുറമേയുള്ള അർത്ഥം മനസ്സിലാക്കൽ കൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. ആന്തരികമായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. വേദത്തിൽ യാസ്ക നിരുക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണമായിട്ട്, അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അർത്ഥം ഉൾക്കൊള്ളാതെ വേദം പഠിക്കുന്ന ആള് ഒരു തൂണ് ഇങ്ങനെ ഭാരം ചുമക്കുന്നത് പോലെ വെറുതെയാണ്. സ്ഥാണുരയം ഭാരഹാരക്കില എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അർത്ഥം ഉൾക്കൊള്ളാതെ വേദം ഉച്ചരിക്കരുത് എന്നാണ് യാസ്കൻ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ശൈലി അങ്ങനെ അല്ല കേട്ടോ. എന്നാലും പണ്ട് എപ്പോഴെങ്കിലും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേദം ഉച്ചരിക്കുന്ന ശൈലി ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അർത്ഥത്തിൻ്റെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ സ്വരങ്ങൾ മാറിപ്പോവരുത് എന്ന് ഇത്രയും ശക്തമായിട്ട് ഇവിടെ ഉറപ്പിക്കുന്നത്. ഇപ്പോൾ സ്വസ്തി നോ മിമീ താമശ്വിനാഭഗ എന്ന് പറയുന്നത്, സ്വസ്തി നോ എന്നത് നമ്മൾ മാറി ചൊല്ലിക്കഴിഞ്ഞാൽ, ആ സ്വരിതം ചൊല്ലേണ്ടത് ഉദാത്തമായി ചൊല്ലിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. അപ്പോൾ ആ അർത്ഥത്തിന് വ്യത്യാസം വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനം തന്നെയാണ്. ഉദാത്തം, അനുദാത്തം, സ്വരിതം ഈ മൂന്ന് സ്വരങ്ങളും
വളരെ പ്രധാനപ്പെട്ടതായി തന്നെ വേദത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നു. വേറെ ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ നാരായണൻ പട്ടാമ്പി ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു ചാൻഡ് വൺ ഹിം ഫ്രം ഋഗ്വേദ പ്രിഫറബിളി ഓത്ത് രണ്ട് വർഗം മൂന്ന്. രണ്ടാമത്തെ വർഗത്തിൽ, രണ്ടാമത്തെ ഓത്തിൽ മൂന്നാമത്തെ വർഗം ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ രണ്ടാമത്തെ ഓത്ത് അങ്ങനെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ചൊല്ലാൻ പറ്റില്ല. ഞാൻ സ്വസ്തി സൂക്തം വേണമെങ്കിൽ, സ്വസ്തി സൂക്തം എനിക്ക് ചൊല്ലാൻ പറ്റും. അതുമല്ലെങ്കിൽ ഞാൻ നമ്മളെല്ലാവരും ധാരാളമായി കേൾക്കുന്ന പുണ്യാഹത്തിലെ, പുണ്യാഹ മന്ത്രത്തിലെ ആദ്യത്തെ മൂന്ന് ഋക്ക്, അത് ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചൊല്ലാം. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, പുണ്യാഹത്തിലെ മന്ത്രങ്ങൾ നമ്മൾ എല്ലാവരും, നമ്മളെ ഈ ജലം നമ്മെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്ന ഈ മന്ത്രം ഞാനൊന്ന് സ്വരത്തിൽ ചൊല്ലാൻ ശ്രമിക്കാം. ഓം ഓം ആപോഹിഷ്ഠാമയോ ഭുവസ്ഥാന ഊർജാതന മഹേരണായ ചക്ഷസേ യോ വശിവതമോരസസ്തസ്യ ഭാദ്യയ തേഹന മാതര തസ്മാ അരംഗമാമവോ യസ്യ ക്ഷയായ ജിൻവഥാ ആപോ വചന. ഇതാണ് ആദ്യത്തെ മൂന്ന് ഋക്ക്. ഈ മൂന്ന് ഋക്കില് ഈ ജലം അമ്മമാർ എങ്ങനെയാണോ കുട്ടികൾക്ക് മുലയൂട്ടുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയെ പ്രാപിക്കുന്നത്, അതുപോലെ ഈ ജലം നമ്മയൊക്കെ പരിശുദ്ധരാക്കട്ടെ, നമ്മുടെ മുകളിൽ വന്ന് മൂടി നമ്മെ പരിശുദ്ധരാക്കട്ടെ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജഡസ്വരം രഥസ്വരം ഇലാബറേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജഡസ്വരം രഥസ്വരം എനിക്ക് ചെല്ലാൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പക്ഷേ ഞാൻ ചെറിയ ഒരു ജഡസ്വരത്തിൻ്റെ ചെറിയ ഒരു സാമ്പിള് മാത്രം ഞാൻ ഇപ്പോൾ ചൊല്ലാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. ഋഗ്വേദത്തിലെ അയൻദേവായ ജന്മനെ എന്നുള്ളൊരു ഭാഗമുണ്ട്, അത് പദമായിട്ട് മുറിച്ച് ചൊല്ലുമ്പോൾ അയൻദേവായ ദേവായ ജന്മനേ ഇങ്ങനെയാണ് ക്രമമായിട്ട് ചൊല്ലുക. ഇതാണ് വാരം ചൊല്ലുന്ന സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് ഒന്ന് രണ്ട്, രണ്ട് മൂന്ന്, മൂന്ന് നാല് എന്ന ക്രമത്തിൽ ഒരു മന്ത്രത്തിലെ പദങ്ങളെ ക്രമീകരിച്ച് ചൊല്ലുക, അതാണ് വാരം. അപ്പോൾ ഇതിൽ ജഡസ്വരം എന്ന് പറഞ്ഞാൽ ഈ അയൻദേവായ എന്ന് ഞാനിപ്പോൾ ചൊല്ലിയത് വ്യത്യസ്തമായിട്ട് അയൻദേവായ എന്നത് അയം ദേവായ, ഇതാണ് ജഡ ചൊല്ലുന്ന സമ്പ്രദായം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് കേട്ടോ, ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് ചൊല്ലുന്നതാണ് ജഡസ്വരം. ഒന്നും കൂടി മനസ്വരം കൊടുത്ത് കുറച്ചും കൂടെ ഭംഗിയാക്കി ചൊല്ലുന്നതാണ് രഥസ്വരം. ഇതാണ് ഇത് ജഡ ചൊല്ലുന്ന സമ്പ്രദായവും രഥ ചൊല്ലുന്ന സമ്പ്രദായവും പദങ്ങളുടെ ക്രമീകരണത്തിൽ വളരെ വ്യത്യാസം ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ സമയം 9:01 സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഫിനിഷ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഫിനിഷ് ചെയ്യല്ലേ?
ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ യോഗക്ഷേമം ബാംഗ്ലൂർ ഗ്രൂപ്പിന് എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ ഒരു കുടുംബമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൽ വരാൻ തയ്യാറായത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇത് എത്രയും ഉൾക്കൊണ്ടു എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വളരെ സന്തോഷമായി ഇങ്ങനെയുള്ളൊരവസരം തന്നതിൽ. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചു എന്നത് എനിക്ക് വലിയൊരു സന്തോഷം തരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Okay.